നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ബിനീഷ് കോടിയേരിയുടെ പേരും കേസുമൊന്നും ചർച്ചയാകാതിരിക്കാൻ ഒരുപാട് തന്ത്രങ്ങൾ നിനഞ്ഞു, പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ സഹധർമ്മിണി ഐഫോണ് ബിനീഷ് കോടിയേരി അമ്മയുടെ ഫോൺ ഉപയോഗിച്ചു, അതൊക്കെ ഇപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ബിനീഷ് കോടിയേരിയുടെ അമ്മ വിനോദിനി ബാലകൃഷ്ണൻ ഹാജരാകണം എന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. ഹാജരാകുമോ എന്നറിയില്ല. 12-ാം തീയതി മറ്റന്നാൾ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഹാജരാകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് കസ്റ്റംസ്. എന്തൊക്കെയായാലും ഐഫോണും വിഷയങ്ങളൊക്കെ ചർച്ചാ വിഷയമായിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു ഭയങ്കരമായൊരു പാതകം കൂടി കാണിച്ചു. ബിനീഷ് കോടിയേരിക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് നാട്ടിൽ വരാൻ പറ്റുമല്ലോ. അപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് മാധ്യമങ്ങൾ വാർത്തയാക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരും, ചർച്ചയാകും. അതുകൊണ്ട് മേൽക്കോടതിയിൽ ജാമ്യം പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ ജാമ്യാപേക്ഷ പോലും സമർപ്പിക്കാതെ ബിനീഷ് കോടിയേരിയെ പരപ്പന അഗ്രഹാര ജയിലിൽ അച്ഛൻ്റെ പാർട്ടിയുടെ സഖാക്കന്മാർ വക്കീലന്മാർ ചേർന്ന് അവിടെ തന്നെ കിടന്നോട്ടെ, അവനവിടെ കിടന്നാൽ എന്താണ് കുഴപ്പം, അവനിങ്ങോട്ട് വന്നാൽ പ്രശ്നമാകും എന്ന് വിചാരിച്ചുകൊണ്ട് ജാമ്യാപേക്ഷ മേൽക്കോടതിയിൽ പോലും നൽകാതെ പാവം പിടിച്ച ബിനീഷ് കോടിയേരിയെ ഇങ്ങനെ ശിക്ഷിക്കരുതായിരുന്നു, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ കണ്ടു. കോടിയേരി കുടുംബത്തിൻ്റെ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും ഒന്നും ഇടം പിടിക്കാതിരിക്കാൻ ബിനീഷ് കോടിയേരിയുടെ ജാമ്യം വൈകിപ്പിച്ചു. ഐഫോൺ വിവാദത്തിൽ എന്നാൽ വിനോദിനി ബാലകൃഷ്ണൻ്റെ പേരും മറ്റു കാര്യങ്ങളും വന്നതോടെ ഈ ഒരു ശ്രമം എന്തായാലും വെള്ളത്തിൽ വരച്ച വരപോലെയായി എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ട് ആൺമക്കളിൽ മൂത്ത മകൻ പീഡനക്കേസിലും ഇളയ മകൻ ബിനീഷ് കോടിയേരി മയക്കുമരുന്നും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകളിലാണ്. അപ്പോൾ വരുമ്പോൾ ഇതെല്ലാം കൂടെ വരും. ആരുടെയെങ്കിലും ഒരാളുടെ കാര്യം എടുത്തു വരുമ്പോൾ ചേട്ടൻ്റെ വരും, അനിയൻ്റെ വരും, അനിയൻ്റെ വരും, ചേട്ടൻ്റെ വരും, അങ്ങനെ മാറി മാറി വരും. ഇപ്പോൾ അമ്മയുടെയും കൂടെ വരും. അച്ഛൻ മാത്രമേ ഉള്ളൂ അല്പം ഒന്ന് മാറി നിൽക്കുന്നത്. എന്താണോ എന്തോ, പാവം ആ മനുഷ്യൻ്റെ ഒരു കഷ്ടകാലം ആലോചിച്ച് നോക്കി. ബിനീഷ് കോടിയേരി കഴിഞ്ഞ ഏതാണ്ട് 4 മാസമായി പരപ്പന അഗ്രഹാര ജയിലിലാണ്. ബംഗളൂരു മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ ഒക്ടോബർ 29-നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു മയക്കുമരുന്ന് കേസിലെ രണ്ടാം പ്രതിയായ എറണാകുളം സ്വദേശി മുഹമ്മദ് അനൂപിൻ്റെ അക്കൗണ്ടിലേക്ക് ബിനീഷ് കോടിയേരി വൻ തുകകൾ കൈമാറി, 6 ലക്ഷമേ കൈമാറി എന്നൊക്കെ പറയുന്നുള്ളൂ. പക്ഷേ അതല്ലാതെ ഒരുപാട് കോടികളുടെ കൈമാറ്റം, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിലടക്കം കൈമാറ്റം കണ്ടെത്തിയെന്നാണ് മനസ്സിലാകുന്നത്. December 28, 2020 ബിനീഷിനെ ബംഗളൂരു സിറ്റി സെഷൻസ് കോടതി ED കുറ്റപത്രം സമർപ്പിച്ചു. ബിനീഷിൻ്റെയും കുടുംബത്തിൻ്റെയും ബംഗളൂരുവിലുള്ള ചില സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. അറസ്റ്റ് നടപടികളെ ചോദ്യം ചെയ്തും ജാമ്യത്തിനായും കേസിൻ്റെ ആദ്യ നാളുകളിൽ ബിനീഷിൻ്റെ വക്കീൽ സിറ്റി സിവിൽ കോടതിയെ പലവട്ടം സമീപിച്ചു. ഈ കോടതി 2 തവണ ജാമ്യാപേക്ഷ തള്ളിയിട്ടും ജാമ്യത്തിനായി ഇതുവരെ ഇന്നേ ദിവസം വരെ ഈ 3-4 മാസമായിട്ടും മേൽക്കോടതിയെ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ബിനീഷും കുടുംബവും കോടിയേരി കുടുംബവും വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അതിൻ്റെ ആ ഒരു പരിപാടി ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ എന്ന് വ്യക്തമാക്കുന്നു. ജാമ്യം ലഭിച്ച് കേരളത്തിൽ എത്തിയാൽ തുടർ ദിവസങ്ങളിൽ ബിനീഷിനെ കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നൽകും. അത് പാർട്ടിക്ക് ആശങ്കയുണ്ട്. ബിനീഷിൻ്റെ കാര്യത്തിൽ ഒന്നും തിരിച്ചു പറയും. ഈ CPM ഈ ഇടപാട് കാര്യത്തിൽ ഈ AKG സെൻറ്ററിൽ നിന്നുള്ള ന്യായീകരണവും മറ്റു കാര്യങ്ങളും വരുന്നതല്ലാതെ കൃത്യമായൊരു ഉത്തരം നൽകാൻ, അതിപ്പോൾ ഈ ബിനീഷ് കോടിയേരി വിഷയത്തിലാണെങ്കിലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും ഡോളർ കടത്തിലാണെങ്കിലും കൃത്യമായൊരു ഉത്തരം നൽകാൻ പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത്രയും കാലം പറഞ്ഞിട്ടും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കഴമ്പോ കാര്യങ്ങളോ ഇവരുടെ ഈ ന്യായീകരണങ്ങളിൽ ഉണ്ടായിരുന്നോ? ഒന്നിലുമില്ല. അതിന് തന്നെ അർത്ഥം, പ്രാഥമികമായി അതിന് തന്നെ അർത്ഥം ഇതിലെല്ലാം ഇവരെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അഴിമതി, മയക്കുമരുന്ന് ഇടപാട്, കള്ളപ്പണ ഇടപാട്, ഡോളർ കടത്ത്, ഇതിലൊക്കെ തന്നെ CPMന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും അടക്കമുള്ള പങ്ക് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പ്രാഥമികമായി നിഗമനമെടുക്കാവുന്ന രീതിയിലാണ് ഇവരുടെ മറുപടികളൊക്കെ. എന്തായാലും ബിനീഷ് കോടിയേരിയെ ജയിലിലിട്ടുകൊണ്ടുള്ള തന്ത്രവും പാളിയിരിക്കുന്നു. അമ്മയും മകനും വീണ്ടും ചർച്ചയാവുന്നു. കഴിഞ്ഞ ദിവസമാണ് മകൻ അമ്മയുടെ ഐഫോൺ, 113,000 രൂപയുടെ ഐഫോൺ, യൂണിടാക് MD സന്തോഷ് ഈപ്പൻ നൽകിയ ഫോൺ ഉപയോഗിച്ചതായുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നത്. അപ്പോൾ ഈ ലൈഫ് മിഷൻ ഇടപാട്, ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത്, ഇതെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഈ ബിനീഷ് കോടിയേരി അടക്കമുള്ള ആളുകൾക്ക് ഇതുമായിട്ടെല്ലാം ബന്ധമുണ്ട്. സ്വപ്ന സുരേഷിൻ്റെ കേസ് കിട്ടു വന്നാലും, ശിവശങ്കറിനെ വന്നാലും, ബിനീഷ് കോടിയേരിയുടെ അനൂപ് മുഹമ്മദിൻ്റെ വന്നാലും, എന്ത് വന്നാലും ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ് എന്ന് പലവട്ടം തത്വ ന്യൂസ് പറഞ്ഞതാണ്. എന്തായാലും ജാമ്യം നിഷേധിച്ച് അല്ലെങ്കിൽ ജാമ്യാപേക്ഷ മേൽക്കോടതിയിൽ കൊടുക്കാതെ പരപ്പന അഗ്രഹാര ജയിലിൽ സുഖവാസ കേന്ദ്രത്തിലേക്ക് മുൻ പാർട്ടി സെക്രട്ടറിയുടെയും മുൻ ആഭ്യന്തരമന്ത്രിയുടെയും മകനെ തള്ളിവിട്ടുകൊണ്ട് പാർട്ടി എന്തായാലും സ്വയം ഊരിപ്പോരാനും അല്ലെങ്കിൽ സ്വയം വെള്ളപൂശാനുമുള്ള പല പരിപാടികൾ കാട്ടിയിട്ടും അതൊന്നും നടപ്പിലായില്ല എന്നുള്ളതാണ് വസ്തുത. പാവം ബിനീഷ് കോടിയേരി എന്ത് ചെയ്യാനായിട്ടാണ്, അല്ല പാവം എന്ന് പറയണ്ട, പാവം കോടിയേരി ബാലകൃഷ്ണൻ എന്ത് ചെയ്യാനായിട്ടാണ്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.